നമസ്കാരം. അശാസ്ത്രീയമായ കോവിഡ് നിയന്ത്രണങ്ങൾ കാരണം കേരളത്തിലെ ജനങ്ങൾ വലയുകയാണ്. വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവർ ആത്മഹത്യയുടെ വക്കിലാണ്. എന്നാൽ ഇതിനിടയിലാണ് കോവിഡ് നിയന്ത്രണങ്ങളുടെ പേരിൽ പോലീസ് സാധാരണക്കാരോട് മോശമായി പെരുമാറുന്നതായും അനാവശ്യ പിഴ ചുമത്തുന്നതുമായുള്ള ആരോപണം സംസ്ഥാനത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നും ഉയരുകയാണ്. ഇത് ശരിയാണെന്ന് തെളിയിക്കുകയാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. ചെങ്കലിൽ വാഹന സർവീസ് നടത്തുന്ന ഡ്രൈവറുടെ പ്രതിഷേധത്തിൻ്റെ എന്ന പേരിൽ പ്രചരിക്കുന്ന ചിത്രം ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധേയമായിട്ടുണ്ട്. കോൺഗ്രസ് അനുകൂല ഫേസ്ബുക്ക് പേജുകളിലും ഐഡികളിലുമാണ് ഈ പോസ്റ്റ് വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ മഞ്ചേരിയിൽ കണ്ട ഒരു ചെങ്കൽ വാഹന തൊഴിലാളിയുടെ പ്രതിഷേധത്തിൻ്റെ ചിത്രമാണ് നാം ഈ കാണുന്നത്. ഈ ചിത്രത്തിൽ കാണുന്ന ചുവന്ന ഷീട്ടുകൾ മുഴുവൻ പിഴയടച്ച റെസീപ്റ്റുകളാണ്. ഈ മനുഷ്യനും കിറ്റ് കിട്ടാറുണ്ട് എന്ന കുറിപ്പോടെയാണ് ചിത്രം ഫേസ്ബുക്കിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ചെങ്കൽ വാഹന സർവീസിന് മുഖ്യമന്ത്രി അനുമതി നൽകിയിട്ടും ഉദ്യോഗസ്ഥർ വഴിനീളെ ചെക്കിങ്ങും പിഴയും ഈടാക്കുന്നതായി കാണിക്കുന്ന ബോർഡും ചിത്രത്തിലെ തൊഴിലാളിയുടെ കയ്യിൽ കാണാം. ഇതിൻ്റെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഇതിനു പുറമെ പശുവിന് പുല്ല് വെട്ടിയാൽ കൊറോണ പടരുമെന്ന ഒരു പുതിയ കണ്ടുപിടുത്തം കേരള പോലീസ് കാസർഗോഡ് നടത്തിയിരുന്നു. കോവിഡിനെ പിടിച്ചുകിട്ടുന്ന ഉത്തമമായ കേരള മോഡലിൽ പാവം കർഷകർ നഷ്ടപ്പെട്ടത് ഒരു മാസത്തെ ലോൺ അടയ്ക്കാനുള്ളതിൻ്റെ പകുതിയോളം തുകയായിരുന്നു. മാസ്ക് വെച്ച് പുല്ലെറിയാൻ പോയ കർഷകൻ കോവിഡ് പരത്താൻ ശ്രമിച്ചുവെന്നാരോപിച്ച് 2000 രൂപ പിഴ വിധിച്ചിരിക്കുകയാണ് കേരള പോലീസ്. കാസർഗോഡ് ജില്ലയിലെ കോട്ടോം ബേലൂർ പഞ്ചായത്തിലാണ് സംഭവം നടന്നത്. പുല്ല് പറിക്കാൻ ഒറ്റയ്ക്ക് പോയ നാരായണൻ എന്ന കർഷകനാണ് കനത്ത പിഴ കേരള പോലീസ് വിധിച്ചത്. ഇയാളുടെ ഭാര്യ കോവിഡ് പോസിറ്റീവ് ആയതിനെ തുടർന്ന് കിടപ്പിലായിരുന്നു. എന്നാൽ പശുക്കൾക്ക് ആഹാരമൊന്നുമില്ല എന്ന് കണ്ടാണ് നാരായണൻ തൊട്ടടുത്ത് ഒറ്റയ്ക്ക് മാസ്ക് വെച്ച് പുല്ലരിയാൻ പോയത്. എന്നാൽ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ കോവിഡ് നിയന്ത്രണ നിയമം ലംഘിച്ചുവെന്ന പരാതിയെ തുടർന്ന് അമ്പലത്തറ പോലീസെത്തി 2000 രൂപയോളം പിഴ ഈടാക്കി. പിഴയടയ്ക്കാൻ പോലും ഈ മധ്യവയസ്കൻ്റെ കയ്യിൽ പൈസയില്ലായിരുന്നു. ഒടുവിൽ നാട്ടുകാരാണ് ഇയാളെ സഹായിച്ചത്. പിഴയിട്ട അമ്പലത്തറ പോലീസിൻ്റെ നടപടി ഇതിനോടകം തന്നെ ഏറെ വിവാദത്തിലായിട്ടുണ്ട്. കൂലിവേല ചെയ്തും പശുക്കളെ നോക്കിയുമാണ് നാരായണൻ ചിലവ് കഴിക്കുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു ഇടുത്തി പോലുള്ള കേരള പോലീസിൻ്റെ പിഴയിടാക്കൽ. ഇത്തരത്തിൽ നിരവധി പ്രശ്നങ്ങളാണ് സാധാരണക്കാരായ ജനങ്ങൾ കേരളത്തിൽ കോവിഡിൻ്റെ പേരിലും ലോക്ക്ഡൗണിൻ്റെ പേരിലും നേരിട്ട് കൊണ്ടിരിക്കുന്നത്. എന്ത് നിയമമാണ് ഇവിടെ നടപ്പിലാക്കുന്നത്? എന്ത് നീതിയാണ് പാവപ്പെട്ടവന് കിട്ടുന്നത്? എന്ത് സുരക്ഷയാണ് പാവപ്പെട്ടവൻ ഈ സംസ്ഥാനത്ത് അനുഭവിക്കുന്നത്? നമ്മുടെ മുന്നിൽ ഉയരുന്ന ചോദ്യം തന്നെയാണിത്. വെബ് ഡെസ്ക് തത്വമീനുസ്. മലയാളത്തിലെ ആദ്യത്തെ ഓൺലൈൻ സംവാദവേദിയായിരുന്ന ഹോട്ട്ലൈൻ തത്വമയി ടിവിയിലൂടെ ഹോട്ട്ലൈൻ തിരിച്ചു വരുന്നു എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരുപക്ഷെ ഇന്ന് കാണുന്ന മാധ്യമ ചർച്ചകളൊക്കെ രൂപം കൊള്ളുന്നതിന് മുൻപ് വളരെ സജീവമായി രാഷ്ട്രീയേതര വിഷയങ്ങളിൽ സമൂഹത്തിന് വളരെ അത്യാവശ്യമുള്ള ജനങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുള്ള വിഷയങ്ങളിൽ വളരെ വിജയകരമായി നടന്നു വന്നിരുന്ന ഒരു സംവാദവേദിയാണ് ഹോട്ട്ലൈൻ. തത്വമയിലൂടെ തിരിച്ചു വരുന്നതിലൂടെ അത് സമൂഹത്തിന് വളരെയധികം ഗുണം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. BJP യുടെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.